നമസ്കാരം. ഒരിക്കൽ ഏതാണ്ട് 30 വയസ്സ് പ്രായം വരുന്ന ഒരു യുവാവ് വൃദ്ധനായ തൻ്റെ പിതാവിനൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. നിസാര കാര്യങ്ങളിൽ പോലും ഈ യുവാവ് ഒത്തിരിയേറെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, ഒത്തിരിയേറെ ഉറക്കെ സംസാരിക്കുന്നു. തൊട്ടടുത്തിരുന്ന ദമ്പതികൾക്ക് ഇത് അല്പം അസ്വസ്ഥത ഉളവാക്കി. യുവാവ് ജനാലയിലൂടെ കാഴ്ചകൾ കണ്ടിട്ട് ഉറക്കെ പറയുന്നു, അച്ഛാ ഇതാ മരങ്ങളൊക്കെ ഓടിപ്പോകുന്നു, മേഘങ്ങളൊക്കെ നമ്മോടൊപ്പം ഇതാ നമ്മുടെ കൂടെ തന്നെ വരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ യുവാവാകട്ടെ ജനാലയിലൂടെ കൈ വെളിയിലേക്കിട്ട് മഴവെള്ളം തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത്രയും ആയപ്പോഴേക്കും ക്ഷമ നശിച്ച ദമ്പതികൾ വൃദ്ധനായ ഈ പിതാവിനോട് പറയുകയാണ്, മകനെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചുകൂടെ. ഉടനെ തന്നെ ആ പിതാവ് പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ്, കണ്ണിൻ്റെ ഡോക്ടറെയാണെന്ന് മാത്രം. ഇന്നാണ് അവൻ്റെ കണ്ണിൻ്റെ ബാൻഡേജ് അഴിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. കാരണം ഇതാ ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി അവൻ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണുന്നത്. പ്രിയമുള്ളവരെ, പൂർണ്ണമായ വിവരങ്ങൾ അറിയാതെ നാം പലപ്പോഴും അന്യരെ വിമർശിക്കുകയും നമ്മുടേതായ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യാറില്ലേ? മറ്റുള്ളവരുടെ അസാധാരണമായ പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് അവരുടേതായ ശരിയായ കാരണങ്ങൾ ഉണ്ടാകും എന്ന് കരുതി ക്ഷമ കാണിക്കുകയാണെങ്കിൽ നമുക്ക് പല തെറ്റിദ്ധാരണകളും ഒഴിവാക്കാൻ സാധിക്കും. വിമർശിക്കാനും നിന്ദയോടെ സംസാരിക്കാനും ഏതു വിധിക്കും സാധിക്കും. പക്ഷേ സ്വഭാവമഹിമയും ആത്മനിയന്ത്രണവും ഉള്ളവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് പൊറുത്ത് ക്ഷമാപൂർവ്വം സഹിഷ്ണുതയോടെ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ.